أيها الطلاب مرحبا بكم إلى فصل جديد كيف حالكم يا طلابي؟ أنا إلا أننا درسنا في الفصل الماضي أن هاشر وأمه وأبوه جاء إلى بيت الجد جاء إلى بيت الجد في يوم العيد أليس كذلك؟ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മുടെ ഹാഷിറും അവന്റെ ഉപ്പയും ഉമ്മയും കൂടി ബൈത്തുൽ ജദ് 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 അൽ വീട്ടിലേക്ക് വന്നല്ലോ വല്ലുപ്പാടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഹാഷിർ ഒരു കാര്യം ചോദിച്ചു എന്താ ചോദിച്ചത് മത്തായിൽ മിന്ദുബൈ മത്തായുബൈ എപ്പോഴാണ് എന്താണ് മാമ വരുന്നു എന്ന് ചോദിച്ചു അപ്പോ വല്ലുപ്പ് പറഞ്ഞിരുന്നുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് ഫിൽ ഫിൽ ഹുവ മാഹിയ എയർപോർട്ടിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ നമ്മുടെ ഹാഷിറും ഉപ്പയും വല്ലുപ്പിയൊക്കെ കൂടിയിട്ടേ എന്ത് ചെയ്തു അവരുടെ മാ മാനസീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിലേക്ക് പോയി എവിടേക്ക് പോയി നമ്മുടെ എവിടേക്ക് പോയി മത്താറിലേക്ക് പോയി അപ്പൊ മത്താറിലേക്ക് പോയപ്പോ അവിടെ വെച്ച് ഹാഷിറും പിന്നെ അവരെല്ലാവരും സംസാരിക്കുമല്ലോ അവര് തമ്മിൽ സംസാരിക്കൂലേ അപ്പൊ അവര് തമ്മിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠി പഠിക്കുവാൻ പോകുന്നത് എല്ലാവരും റെഡിയല്ലേ അതിനുമുമ്പ് സാർ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിലുള്ള പാഠഭാഗത്തിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകൾ ഭാഗത്ത് ഒരു ഐ എന്ന എഴുതിയ ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ തേഡ് ക്ലാസ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുവാൻ ശ്രമിക്കണം നിങ്ങളുടെ ഒപ്പാനോടോ ഉമ്മാനോടോ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് അത് കാണുവാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ നമുക്ക് ഇതിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വാക്കുകൾ പഠിച്ചിരുന്നു അല്ലേ സാർ പ്രത്യേകം പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്തൊക്കെയായിരുന്നു ആ വാക്കുകള് അല്ലേ ഐന ഐന അയിനയുടെ അർത്ഥം എന്താ സാർ പറഞ്ഞിരുന്നേ എവിടെ അല്ലേ അതുപോലെ മാത എന്താണ് ഏ മത എപ്പോൾ മത്താ എപ്പോഴത് മക്കൾ നോട്ട്ബുക്കിലേക്ക് എഴുതി മൻ ആര് ഇനി ഇവിടെ രണ്ട് മൂന്ന് മൂന്നാളിലും കൂടി ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട് മക്കൾ നോക്കിക്കേ മാ മാ എന്ത് നമ്മൾ ചോദിക്കൂല മാ ഇസ്മുക്ക നിന്റെ പേരെന്താന്ന് ചോദിക്കൂലേ മാ എന്താണ് നിന്റെ പേര് അതുപോലെ ലിമാത എന്ത് കൊണ്ട് അത് നിങ്ങള് എഴുതി വെക്കുക ഹൽ 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 എന്നാൽ ആണോ കിതാബുൻ ഹൽ ബുക്കിലേക്ക് കിതാബുൻ ഇത് ബുക്കാണോ എന്ന് ചോദിക്കുന്നതിനാണ് ഹൽ ഹൽ വലതുൻ ഇതൊരു കുട്ടിയാണോ ഹൽ അൻത ത്വാലിബുൻ നീ വിദ്യാർത്ഥിയാണോ എന്ന് ചോദിക്കില്ല അതാണ് കം കം എന്നാൽ എത്ര കം സൻ അൽ ആൻ സമയം എത്രയാണ്ട നമുക്ക് കം സൻ എത്രയാണ് ഇപ്പോൾ സമയം അപ്പൊ ഇത് ഈ വാക്കുകൾ നിങ്ങൾ ഈ വീഡിയോ നിർത്തിയിട്ട് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണം അപ്പൊ ഇത്ര ഈ വാക്കുകൾ ഉപയോഗിച്ച് ഹാഷിറും അവന്റെ ഹാലും ഹാലും കൂടി നടന്ന എന്താണ് സംഭാഷണം ഹിവാർ മത അൽ ഹിവാർ ഹിവാറ് നമ്മൾ പൂരിപ്പിക്കണം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഹാഷിർ ഹാഷിർ മത്താറിൽ വെച്ച് നമ്മുടെ ഹാലിനെ മാമാനെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അല്ലേ നമ്മൾ ആരെയും കണ്ടതാണ് പറയേണ്ടത് അലൈക്കും എന്ന് പറയണം അല്ലെങ്കിൽ മർഹബംബിക്കും അല്ലെങ്കിൽ അല്ലേ എന്തെങ്കിലും പറയണം അപ്പൊ അപ്പൊ ഹാല് ഹാഷിർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഹാൽ എന്തു പറഞ്ഞു വാലയ്ക്കും സലാം അടക്കി അല്ലേ അപ്പോ ഉടനെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഫാത്തിമയുണ്ട് പിന്നെ വല്ലിപ്പയും എല്ലാവരും ഹാഷിമും ഒക്കെ ഉണ്ട് അല്ലെ ഹാഷിമും എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞപ്പോ സലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഫാത്തിമ ഉടനെ ചെന്തോ ഒരു കാര്യം ചോദിച്ചു എന്തോ ഒരു കാര്യം ചോദിച്ചു തറ ഞ്ഞു ഒരു മറുപടി പറഞ്ഞു ഒരു പറഞ്ഞു എന്താണ് പറഞ്ഞത് കപുല ക എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക ഫാത്തിമ അതിന്റെ മറുപടി നമുക്ക് എന്താണ് ചോദിച്ചത് ഇവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലെ അപ്പോ ഹബത്തീ എന്നാൽ ഇറങ്ങി എന്താണ് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു അത് മാഹുത്വ ഇറത്വ ഇറന്താ പക്ഷി ഇവിടെ വിമാനം എപ്പോഴാണ് ലാൻഡ് ചെയ്തത് അപ്പൊ എപ്പോൾ എപ്പോൾ എന്നുള്ളതിന് വാക്കെന്താണ് മക്കൾ പഠിച്ചത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു ഓർത്ത് വയ്ക്കിയേ ആ ഭാഗത്ത് ഓർത്ത് വയ്ക്കിയ ഇവിടെ എന്താണ് എപ്പോൾ എപ്പോൾ ആ മത്ത 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 അല്ലേറ അതാണ് അപ്പൊ പറഞ്ഞു കപുല ക സാ കബില ഒരു മണിക്കൂർ മുമ്പാണ് എന്താണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പൊ മാജിദ് കൂടെ വന്ന മാജിദ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കൂടെ വന്ന മാജിദ് എന്താ ചോദിച്ചത് അപ്പോ ഹാൽ ഒരു മറുപടി പറഞ്ഞു മുരീഹ ആ മുരീഹ എന്താണ് കുഴപ്പമില്ല അതായത് ആശ്വാസകരമാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക മാജിദ് എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക കാലത്ത് രഹില യാത്ര ആയിരുന്നു അപ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക യാത്ര യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ എങ്ങനെ എന്നുള്ള വാക്കല്ലേ ഇവിടെ പോയിട്ടുള്ളത് യാത്ര ഉണ്ടായിരുന്നു എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ടല്ലോ അപ്പൊ എങ്ങനെ എങ്ങനെയെന്നുള്ളതിനെ നമ്മൾ പഠിച്ച എന്തായിരുന്നു മക്കൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ എന്താണ് കൈഫ യാത്ര എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഹാൽ മറുപടി പറഞ്ഞു ഹാ കൊഴപ്പില്ല കംഫർട്ടബിൾ ആയിരുന്നു കംഫർട്ടബിൾ ആശ്വാസകരമായിരുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം എന്തുരു ഹാൽ എന്താണ് ഹാല് നോക്കി ഹാൽ അങ്കിള് നോക്കി ഇല ഫാത്തിമ ഫാത്തിമയെ നോക്കി കൂടെ ഫാത്തിമയും വന്നിട്ടുണ്ടേ നമ്മുടെ മത്താറില് ആര് വന്നിട്ടുണ്ട് ഫാത്തിമയും വന്നിട്ടുണ്ട് ഏഹ് നമ്മുടെ അങ്കിളുടെ മോള് ഫാത്തിമയും വന്നിട്ടുണ്ട് അപ്പൊ ഹാല് പറഞ്ഞു എന്ത് ഹാല് എംഗുറു ഇല ഫാത്തിമ ഫാത്തിമയിലേക്ക് നോക്കുവാണ് ആര് ആര് അങ്കിള് നോക്കുവാണ് ഫാത്തിമേനെ നോക്കുവാണ് എന്നിട്ട് ഹാല് ഒരു കാര്യം ചോദിച്ചു ഡേ യദിക്കാ ഫാത്തിമ യാ ഫാത്തിമ ഫീ എതിക്ക നിന്റെ കയ്യിൽ യാ ഫാത്തിമ ഫാത്തിമയെ നിന്റെ കയ്യിൽ നിന്റെ കയ്യിൽ എന്തോ ചോദിച്ചു അപ്പൊ നിന്റെ കയ്യിൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക നിന്റെ കയ്യിൽ എന്താണ് ഫാത്തിമ ഇപ്പൊ എന്താണ് എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ ആ മാതാ അല്ലേ മാതാ മാഷിയ ഫാത്തിമ നിന്റെ കയ്യിൽ എന്താണ് ഫാത്തിമ എന്താണ് ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു ഫാത്തിമ പറഞ്ഞു ഹാദിഹി ഇത് ലോബത്തീ ലോബ മാഹിയോബ നിങ്ങൾക്കൊക്കെ ലോബത്ത് ഉണ്ടാവും വീട്ടിൽ എന്താണത് ലോബത്ത് എന്ന് പറഞ്ഞ കളിപ്പാട്ട് ി ഇതെന്റെ കളിപ്പാട്ടമാണ് എന്ന് പറഞ്ഞു ഫാത്തിമ ഇതെന്റെ കളിപ്പാട്ടമാണെന്ന് പറഞ്ഞു അപ്പൊ ഹാല് ചോദിച്ചു ഹാല് വീണ്ടും എന്തോ ഒരു കാര്യം ആലോചിച്ച് ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചത് ഡേഷ് വസൽത്തും ഇലൽ മതാർ നിങ്ങൾ വസൽത്തും നിങ്ങൾ എത്തി ഇലൽ മതാർ എയർപോർട്ടിൽ നിങ്ങൾ എത്തി അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പം അതിന് ഹാഷിം കൂടെ വന്ന് ഹാഷിമ് മറുപടി പറഞ്ഞു ഹിസ് കാറിൽ അപ്പൊ നിങ്ങൾ എയർപോർട്ടിൽ എത്തിയത് എങ്ങനെയാണ് എന്നാണ് എങ്ങനെയാണ് നിങ്ങൾ എയർപോർട്ടിൽ വന്നത് എങ്ങനെയാണ് എയർപോർട്ടിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെ അപ്പം പറഞ്ഞ വാക്ക് വാക്കെന്തായിരുന്നു എങ്ങനെയായിരുന്നു എങ്ങനെ കൈഫ നമ്മൾ വീണ്ടും കൈഫ ഉപയോഗിക്കണം അല്ലേ കൈഫ മതാർ നിങ്ങൾ എങ്ങനെയാണ് എയർപോർട്ടിൽ വന്നത് ഇവിടെ കൈഫ അപ്പൊ ഹാഷ്യും പറഞ്ഞു ഹാഷ്യും പറഞ്ഞിട്ടുണ്ടാവുന്നത് കാർ അല്ലേ കാറിലാണ് വന്നത് കാറിലാണ് വന്നത് കാറിലാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പൊ ഹാല് ചോദിച്ചു വീണ്ടും ഹാല് ചോദിച്ചു ആരാണ് സായിരാണ് മക്കള് ഡ്രൈവർക്ക് ഡ്രൈവർ ഡ്രൈവർ മക്കൾ പറഞ്ഞു എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക ഡ്രൈവർ ആരാണ് ഡ്രൈവർ ആരാണ് ആര് എന്നുള്ളതിന് മക്കൾ എന്താ വാക്ക് പഠിച്ചത് എന്താ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ മൻ ലെക് മൻ മൻ ഡ്രൈവർ ആരാണ് എന്ന് ചോദിച്ചു അപ്പൊ ഫാത്തിമ മറുപടി പറഞ്ഞത് നമ്മുടെ അയൽവാസി കുമാറാണ് കുമാറാണ് ഡ്രൈവർ എന്ന് പറഞ്ഞു അപ്പൊ ഹാല് വീണ്ടും എന്തോ ഇങ്ങനെ ചോദിക്കും എന്നെ ഹാല് ഹാല് വീണ്ടും ചോദിച്ചു ഡേഷ് കുമാർ കുമാർ എന്ന് ചോദിച്ചു അതിന് ഡേഷ് ഇവിടെ ഒഴിവാക്ക് വിട്ടു പോയിട്ട് അപ്പൊ അതിന് ഫാത്തിമ മറുപടി പറയുന്നു അദ്ദേഹം കാറിലാണ് അദ്ദേഹം കാറിൽ ഇരിക്കുക അപ്പൊ ഹാൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അവിടെ ആ കുമാർ കുമാർ നമ്മുടെ അയൽവാസിയായ കുമാർ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അല്ലെ എവിടെയെന്നുള്ളതിലും എന്താണ് മക്കൾ ഓർമ്മയുണ്ടോ ഐന കുമാർ ഐന കുമാർ കുമാർ എവിടെ അപ്പൊ ഹാൽ മറുപടി പറഞ്ഞു ഹസനൻ ഓക്കെ ഹസനൻ ഓക്കെ വെൽ വെൽ ഡൺ നദ്ഹബ് നമുക്ക് പോകാം ഇലൽ ബൈസ് വീട്ടിലേക്ക് നമുക്ക് പോകാം എന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു നമ്മുടെ ഹാല് പറഞ്ഞു അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഒന്ന് വൃത്തിയായി എഴുതണ നോട്ട് ബുക്കിലേക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതാണ് പെൻസിൽ കൊണ്ടോ മറ്റോ എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ നിങ്ങൾ നന്നായി ഈ വാക്കുകൾ പഠിക്കണം അനുസരിച്ച് പഠിക്കണം ഇതുപോലുള്ളൊരു നമുക്ക് ഇതുപോലുള്ളൊരു എന്താണ് ഇതുപോലുള്ള ഒരു പ്രവർത്തനം നമുക്ക് എന്താണ് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കും അപ്പൊ നിങ്ങളത് വളരെ ഭംഗിയായി എഴുതുവാൻ ഈ വാക്കുകൾ മക്കൾ പഠിച്ചിരിക്കണം എന്താണ് അയിന എവിടെ മാത എന്താണ് എപ്പോൾ കൈഫ എങ്ങനെ കൈഫ എന്ന് ചോദിക്കില്ല നമ്മൾ അതാണ് കേട്ടോ മൻ ആര് പിന്നെ മാ എന്ത് ലി എന്തുകൊണ്ട് ഹൽ ണോ കം എത്ര മക്കൾ ഇത്രയും പഠിച്ചാൽ മതി ഇതിലും കുറച്ച് വാക്കുകളുണ്ട് ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി സാർ അതിന്റെ ഒരു ഒരു ചിത്രവും കൂടി ഇവിടെ കാണിച്ചു തരാം അത് അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ ഗോ ഉണ്ടോ നോക്കിയേ മിൻ ഐന മിൻ ഐന എവിടെ നിന്നാണ് എന്നാണ് ഐന എവിടെ നിന്നല്ലേ മിൻ ഐന എവിടെ നിന്നാണ് അതുപോലെ ഇവിടെ കം എത്ര കം കംറു നിന്റെ വയസ്സ് എത്രയാണ് എന്നാണ് നിന്റെ വയസ്സ് എത്രയാണ് അതുപോലെ മാഹിയ 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 എന്താണ് എന്താണ് മാഹിയ ഹിവായത്തുക്ക് നിന്റെ ഹോബി എന്താണ് അതുപോലെ മാഹുവ എന്താണ് അത് തന്നെ മാഹുവ ലൗനുക്ക് നിന്റെ കളർ ഏതാണ് അൽമുഫൽ ഇഷ്ടപ്പെട്ട കളർ ഏതാണ് പിന്നെ ഐന അയിന തസ്കുൻ നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുന്ന അതുപോലെ മത്ത എപ്പോൾ നല്ല പറഞ്ഞത് മദ്രസ നീ മദ്രസയിലേക്ക് പോകുന്നത് എപ്പോഴാണ് പിന്നെ മാത എന്താണ് മാതാ തക്റവു നീ എന്താണ് വായിക്കുന്നത് നീ എന്താണ് വായിക്കുന്നത് പിന്നെ ഹൽ ഓ നീ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഓ അല്ലെങ്കിൽ ആണോ ഹൽ നീ എഴുതി ഓ എഴുതിയോ അൽ വാജിബ് ഹോംവർക്ക് എഴുതിയോ എന്നാണ് ചോദിക്കുന്നത് കൈഫ കൈഫ ഹാലുഖ് എന്താണ് നിന്റെ വിശേഷം എന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഈ വാക്കുകൾ മക്കൾ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക നമുക്ക് നന്നായി പഠിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു പാഠവുമായിട്ട് വരാം മക്കളെല്ലാവരും നന്നായി പഠിക്കുക മായസലാം